ആലപ്പുഴ ജില്ലാ കളക്ടർ സ്ഥാനത്തു നിന്നും ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റിയ പിണറായി സർക്കാരിന്റെ തീരുമാനം മുസ്ലിം സംഘടനകളെ ഭയന്നെന്ന് ആരോപണം. യഥാർത്ഥത്തിൽ വെങ്കിട്ടരാമനെ മാറ്റാൻ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രേരിപ്പിച്ച കാര്യം മുസ്ലിം സംഘടനകളുടെ എതിർപ്പാണ് എന്നാണ് ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നുവരുന്ന പ്രധാന വിമർശനം. ശ്രീറാമിനെ ആലപ്പുഴ ജില്ലാ കളക്ടറായി പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ മുസ്ലിം സംഘടനകൾ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു. അവസാനം സർക്കാരിന് അവരുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നത് വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ടും ന്യൂനപക്ഷ വിഭാഗം തങ്ങളിൽ നിന്ന് അകലുമോ എന്ന ആശങ്ക കൊണ്ടും മാത്രമാണ്. ശ്രീറാം വെങ്കിട്ടരാമന്റെ നിയമനത്തിനെതിരെ കേരള മുസ്ലിം ജമാഅത്ത് ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതോടെ CPM അടുത്ത ബന്ധം പുലർത്തിയിരുന്ന AP സുന്നി വിഭാഗവും അതൃപ്തി അറിയിച്ച് രംഗത്ത് വന്നു. ഇത് CPMനെയും സർക്കാരിനെയും പിണറായിയെയും വെട്ടിലാക്കിയത് കുറച്ചൊന്നുമല്ല. ഇതുതന്നെയാണ് ശ്രീറാമിനെ കളക്ടർ പദവിയിൽ നിന്നും മാറ്റാൻ പ്രേരിപ്പിച്ചതും. നിയമനത്തിനെതിരെ കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം എന്നിവിടങ്ങളിൽ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ ആയിരങ്ങളെ സംഘടിപ്പിച്ച് പ്രതിഷേധം നടന്നു. PV അൻവറും കാരാട്ട് റസാക്കും അടക്കം മലബാറിലെ ഇടത് നേതാക്കൾ ഇടഞ്ഞ് പരസ്യമായി നിലപാടെടുത്തതോടെ ന്യൂനപക്ഷ വോട്ടിൽ വിള്ളൽ ഉണ്ടാകാതിരിക്കാനുള്ള CPMന്റെ മുട്ടുമടക്കലും സർക്കാരിന്റെ ന്യൂനപക്ഷ പ്രീണനവുമാണ് വെങ്കിട്ടരാമനെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതോടെ വെളിപ്പെടുന്നത്. ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റിയതിന് പിന്നാലെ മുസ്ലിം ലീഗിന്റെ പ്രതികരണം സൂചിപ്പിക്കുന്നതും ഏത് കാര്യത്തിലും സർക്കാരിനെ വരച്ച വരയിൽ നിർത്താൻ മുസ്ലിം സംഘടനകൾക്ക് സാധിക്കും എന്നതു തന്നെയാണ്. മുസ്ലിം ലീഗും മതസംഘടനകളും സർക്കാർ നിലപാടിനെതിരെ തെരുവിലിറങ്ങിയതോടെ നേടിയ വിജയമാണിതെന്നും വൈകിയാണെങ്കിലും സർക്കാർ സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമാണെന്നുമാണ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് AM നസീർ പറഞ്ഞത്. ഇടതുപക്ഷവും പിണറായി സർക്കാരും മുസ്ലിം സംഘടനകളുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ടി വരുന്നത് ഇത് ആദ്യമല്ല. വഖഫ് ബോർഡ് നിയമനത്തിലും കേരളത്തിലെ SDPI പോപ്പുലർ ഫ്രണ്ട് നടത്തുന്ന ആക്രമണ പരമ്പരകളിലും സർക്കാർ അടുത്തിടെ എടുത്ത നിലപാടുകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാവുകയും ചെയ്യും. വഖഫ് ബോർഡ് നിയമനം PSEക്ക് വിട്ടതോടെ പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും മുസ്ലിം സംഘടനകൾ പ്രതിഷേധക്കാരുടെ കൂട്ടത്തിൽ പാർട്ടിയുടെ കൊടി പിടിക്കുന്ന സഖാക്കളടക്കം അണിനിരന്നതും പരസ്യമായി രംഗത്ത് വന്നതും CPMനും സർക്കാരിനും തലവേദന സൃഷ്ടിച്ചു. വിഷയം പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി നേരിട്ട് മുസ്ലിം സംഘടനാ നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തു. എന്നാൽ ചർച്ചയിലും മുസ്ലിം സംഘടനകൾ താഴ്ന്നു കൊടുക്കാൻ തയ്യാറാകാതിരുന്നതോടെ നിയമനം പിൻവലിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് താഴ്ന്നു പറയേണ്ടി വന്നു. RSS BJP പ്രവർത്തകർക്കെതിരെ മതതീവ്രവാദികൾ നടത്തിയ നരനായാട്ടിൽ SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് കുടപിടിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. പ്രസംഗത്തിന്റെ പേരിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ PC ജോർജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതും ഇതുവരെ കാണാത്ത രാഷ്ട്രീയ നാടകങ്ങൾ സർക്കാർ നടത്തിയതും ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായി മാത്രമാണ്. പ്രതിഷേധം എന്ന പേരിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അടിഞ്ഞാടിയപ്പോൾ സർക്കാരും പോലീസും കൈയും കെട്ടി നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. ഇതെല്ലാം മുസ്ലിം സംഘടനകളെ ഭയന്ന് പിണറായി സർക്കാർ അടുത്തിടെ നടത്തിയ രാഷ്ട്രീയ നാടകങ്ങളാണ്. ഇത്രയൊക്കെ സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ ആലപ്പുഴ ജില്ലാ കളക്ടർ സ്ഥാനത്ത് നിന്നും ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റാൻ തീരുമാനിച്ചത് മുസ്ലിം വിഭാഗങ്ങളെ ഭയന്നാണെന്ന് ജനങ്ങൾ പറഞ്ഞാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല. കാരണം ഇക്കഴിഞ്ഞ നാളുകളിലെ പിണറായി വിജയന്റെ പ്രവർത്തനങ്ങൾ അത്രയ്ക്ക് തരം താഴ്ന്നതാണ്. വാഹനമിടിച്ച് മാധ്യമ പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിൽ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ കോടതി എന്ത് ശിക്ഷ വിധിച്ചാലും കേരളത്തിലെ ജനങ്ങൾ അതിനെ അംഗീകരിക്കും. എന്നാൽ നിലവിൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോഴും അതിനെ എല്ലാം അവഗണിച്ച് കളക്ടറായി നിയമിക്കുകയും പിന്നാലെ മുസ്ലിം സംഘടനകളുടെ എതിർപ്പിനെ ഭയന്ന് അവർക്ക് മുന്നിൽ മുട്ടുകുത്തി ശ്രീറാം വെങ്കിട്ടരാമനെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെയുമാണ് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത്. മുസ്ലിം സംഘടനകളുടെ ഒരു ചട്ടുകമായി മാത്രം ഇടതുമുന്നണിയും സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും മാറുന്നുവെന്നതാണ് ഇത് തെളിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.